ദക്ഷിണേന്ത്യയിലേക്ക് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നീലഗിരിയുടെ റാണിയായ ഊട്ടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഊട്ടി. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അണിഗ്രഹീതമാണ് ഈ പ്രദേശം എന്ന് പറയാം. മഞ്ഞിൽ പൊതിഞ്ഞ നീലഗിരി കുന്നുകളുടെ പശ്ചാത്തലമാണ് ഊട്ടിയെ ഇത്ര സുന്ദരമാക്കുന്നത്. ഊട്ടിയിലെ സുഖദായകമായ കാലാവസ്ഥയും മലനിരകളും പ്രകൃതി ഭംഗിയും കൂടിച്ചേർന്ന മലകളുടെ റാണി എന്നും ഊട്ടിയെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ടൂറിസത്തിന് പുറമെ കൃഷിയും ഈ പട്ടണത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ്. ഔഷധ സസ്യങ്ങളും ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്ത് രുചിയൂർന്ന ഭക്ഷണങ്ങൾ സന്ദർശകർക്ക് അവിടെ നിന്നും ലഭിക്കും. ഹരിതഭംഗിയിൽ പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സഞ്ചാരികളിൽ വശ്യ സൗന്ദര്യം തുളമ്പുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കൂടാതെ പേരുകേട്ട ഒരുപാട് എസ്റ്റേറ്റുകളും അവിടെയുണ്ട്. അവിടുത്തുകാരുടെ പ്രധാന ആശ്രയം തോട്ടകൃഷിയാണെന്ന് പറയാം. കാഴ്ചകളും കാലാവസ്ഥയും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂപ്രദേശമാണ് ഊട്ടി. ഊട്ടിക്ക് വർണ്ണവും സുഗന്ധവും വിതറി പുഷ്പമേളയും നടത്താറുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ദൊഡ്ഡപെട്ട കൊടുമുടി, ഊട്ടി തടാകം, കൽഹാത്തി വെള്ളച്ചാട്ടം, ഫ്ലവർ ഷോ എന്നിവ സന്ദർശകരുടെ കണ്ണും മനസ്സും കവരുന്ന ഊട്ടിയിലെ കാഴ്ചകളിൽ ചിലതു മാത്രമാണ്. ഏപ്രിൽ മാസത്തിൽ ഊട്ടിയിലേക്ക് സഞ്ചാരികളുടെ നീണ്ട ഒഴുക്കും കാണാം. പ്രകൃതി അതിന്റെ സൗന്ദര്യം തുറന്നു കാണിക്കുന്ന ഊട്ടിയിൽ കണ്ടിരിക്കേണ്ടതായ കുറെ സ്ഥലങ്ങളുമുണ്ട്. 22 ഹെക്ടർ പുൽമേട് വിരിച്ച് സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒന്നാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ. പച്ചപ്പരപ്പുള്ള മനോഹരമായ താഴ്വരയിൽ പൂക്കളും ചെടികളും മരങ്ങളും നിറഞ്ഞ പുൽമേടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ആദ്യ കാഴ്ചയിൽ തന്നെ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന മനോഹരമായ ഒരു പുൽമേട്. നാട്ടിൽ വളരുന്നതും വിദേശത്ത് മാത്രം കണ്ടുവരുന്നതുമായ എണ്ണമറ്റ വൃക്ഷങ്ങളും ചെടികളും ഒപ്പം ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളും ബോൺസായി മരങ്ങളും ഇവിടെയുണ്ട്. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന പഴക്കം ചെന്ന ഫോസൽ മരം, പേപ്പർ ബാർക്ക് മരം എന്നിവയുടെ സംരക്ഷണം അവിടുത്തെ മാത്രം പ്രത്യേകതകളുമാണ്. ഊട്ടിയിലെ പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മെയ് മാസത്തിൽ നടക്കുന്ന പുഷ്പഫല സസ്യ പ്രദർശനം ലോക പ്രശസ്തവുമാണ്. ഫ്ലവർ ഷോ കാണാൻ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു. ഈ ഉദ്യാനം എന്ന് തമിഴ്നാട്ടിലെ ഹോർട്ടികൾച്ചർ വിഭാഗമാണ് സംരക്ഷിക്കുന്നത്. മെഴുകുകൊണ്ടുള്ള മ്യൂസിയവും വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. വനമേഖലയാൽ ചുറ്റപ്പെട്ട മലനിരയാണ് ദൊഡ്ഡപെട്ട. നീലഗിരി പർവ്വത നിരകളിലെ ഏറ്റവും വലിയ പർവ്വതം. ഊട്ടിയിൽ നിന്നും 9 കിലോമീറ്റർ മാറി ഊട്ടി കോട്ടഗിരി റോഡരികിലാണ് ദൊഡ്ഡപെട്ട. തമിഴ്നാടിലെ നീലഗിരി ജില്ലയിൽപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. ആനമുടിക്കും മീശപ്പുലിമലയ്ക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും വലിപ്പമേറിയ പർവ്വതമാണ് ദൊഡ്ഡപെട്ട. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് അത്. തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെലിസ്കോപ്പ് ഹൗസിലൂടെ സഞ്ചാരികൾക്ക് ആകാശ കാഴ്ചകൾ കാണാനും മലയുടെ ഭംഗി ആസ്വദിക്കാനും സാധിക്കുന്നു. ദൊഡ്ഡപെട്ടയിലെത്തുന്നവർ കോട്ടഗിരിയുടെ സൗന്ദര്യം കാണാതെ മടങ്ങാറില്ല. ദൊഡ്ഡപെട്ട കൊടുമുടിയെ ചുറ്റിയാണ് കോട്ടഗിരിയിലേക്കുള്ള വഴി. സഞ്ചാരികളെ ആകർഷണ വലയത്തിൽ ആഴ്ത്തുന്ന കാഴ്ചകളുടെ കലവറയെന്ന് വേണമെങ്കിൽ കോട്ടഗിരിയെ വിശേഷിപ്പിക്കാം. സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് കോട്ടഗിരി. ഇതിൽ പ്രധാനം കോടനാട് വ്യൂ പോയിന്റ് ആണ്. കോട്ടഗിരിയിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് മലകളുടെ മനോഹരമായ ദൃശ്യവും വളരെയധികം പച്ചപ്പും നിറഞ്ഞ സ്ഥലങ്ങളും കാണാവുന്നതാണ്. കോട്ടഗിരി പട്ടണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ലോങ് വുഡ് കാടുകൾ മറ്റൊരു ആകർഷണമാണ്. പറക്കം കുറുക്കൻ എന്ന വലിയ ഇനത്തിൽപ്പെട്ട അണ്ണാനുകളുടെ വാസകേന്ദ്രമാണ് അവിടെ. നീലഗിരി മടത്തട്ടിലെ നീർച്ചാൽ തടാകമാണ് ഊട്ടി തടാകം. കുളിരണിയിക്കുന്ന മഞ്ഞിൽ തടാകത്തിലൂടെ ഒരു ബോട്ട് സവാരി മറക്കാനാവാത്ത അനുഭവമാണ്. ഊട്ടി താഴ്വരയിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ അണക്കെട്ട് നിർമ്മിച്ചാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഇരുകരകളിലും തീങ്ങി നിൽക്കുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ ബോട്ട് സവാരിക്ക് മാറ്റുകൂട്ടുന്നു. പല സിനിമകൾക്കും ഇടം തേടി എത്തിയ ഇവിടം സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. എത്ര കണ്ടാലും മതിവരാത്ത തണുപ്പുള്ള കാഴ്ചകളാൽ കണ്ണു നിറച്ച ഹരിത സുന്ദരിയാണ് ഊട്ടി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.